എന്തൊക്കെ പറ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂടി അറിയട്ടെ. അനക്ക് എന്താ പറ്റിയേ പറക്ക? എനിക്കൊന്നും പറ്റിട്ടില്ല. വിഷമത്തിലാണ് സാറ്? എന്നെ ഒരാള് വീത്തിയിട്ട്. അതെ, ഈ കാര്യം നിങ്ങൾ ആരും അറിയണ്ട. ഒരാള് വീത്തിയിട്ട് നമ്മളെ ഡ്യൂഡിനെ. ഞാൻ പറയട്ടെ? ഓക്കെ പറ. എന്നെ വളരെ പ്ലാൻ ചെയ്ത് വീത്തിയിട്ട് എന്റെ കൈക്ക് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി. സീരിയസ് ആയിട്ട് ജോലി ഒന്നും വിട്ടില്ലേ? ഡ്യൂഡി ആണോ എന്ന് ഇപ്പൊ എല്ലാരും ചിന്തിക്കണ്ടോ? ഇത് ചെയ്തത് ആരാണെങ്കിലും അവൾക്ക് അവർക്ക് അവൾക്കുള്ള അവൾ തന്നെ അവൾക്കുള്ള ശിക്ഷ അതിക്രൂരമായിരിക്കും. സത്യം അതാ, അതിക്രൂരമായിരിക്കും. എന്നോട് ഈ ചതി ചെയ്ത് ആരായാലും ക്രൂരമായിരിക്കും. ആരാന്ന് അറിയണ്ടേ? നമുക്ക് അറിയണ്ടേ? ഞങ്ങളെ ഡ്യൂഡി അല്ല കൈ ഈ ചതി. വീട്ടിലൊരു പെണ്ണും കുടുംബല്ല. ദിവസം കൂടുന്തോറും അതിന്റെ ബുദ്ധിമെല്ലാം കൂടി കൂടി വരും. മാത്രം അതിന്റെ ആരോഗ്യം കൂടുന്നു. ഇതെന്താ സംഭവം വെച്ചാൽ ഞാൻ രണ്ട് കൈ ഇങ്ങനെ മുട്ടുകുത്തി നിക്കായിരുന്നു. ഒരു എക്സസൈസ് കിടക്കുന്ന പോലെ ഒരു സംഭവമായിരുന്നു. രണ്ട് മുട്ടുകുത്തിട്ട് രണ്ട് കൈ ഇങ്ങനെ മുട്ടുകുത്തി ഇതുമല്ല ഷോൾഡർമേൽ ബലം കൊടുത്ത് നിക്കട്ടോ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സസൈസ് എന്തോ ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വാലാട്ടുണ്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ലാസ്റ്റിൽ നോക്കും. അപ്പൊ പിന്നെയും വാലാട്ടു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ നോക്കും വാലാട്ടു. ഞാൻ രണ്ട് കൈ നിലത്ത് കുത്തി നിക്കട്ടോ. ഒറ്റവട്ടം ഗൈസ് എന്റെ ഫേസ്. എന്റെ ഫേസ് തൊട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്നുണ്ടപ്പോ ഞാൻ എന്റെ കൈ എന്തോ ആയിപ്പോയി. പെട്ടെന്ന് ആ പേടി പെട്ടെന്ന് പെട്ടെന്ന് എന്തോ ചെയ്തപ്പോ എന്റെ ഭാഗ്യത്തിന് ഈ കൈക്കൊന്നും പറ്റിയില്ല. ഈ കൈക്കെന്തോ പറ്റിപ്പോയി ഗൈസ്. ഓഫ്, എന്തോ ഒരു പ്രശ്നം. എല്ലാ പ്രാവശ്യം എനിക്ക് എന്നാണല്ലോ കുഞ്ഞോളെ കിട്ടുന്നത്. എന്തെങ്ങനെ എന്താ അറിയില്ലക്ക. എന്നാലും പൂച്ചന്റെ കൈ നിന്നൊക്കെ ആരോടും പറയണ്ട. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മാത്രം നിങ്ങൾ ആരോടും പറഞ്ഞില്ല. പക്ഷെ അല്ലേ, ഈ സാധനം ഇട്ട കുറച്ചേരടുത്ത് ഡോക്ടർ പറഞ്ഞല്ല. പക്ഷേ ഇത് കഴിച്ചു കാണിച്ചാലോ? അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്താ നല്ല സത്യം പറയാണ്, ഞാൻ കടന്ന് ഉരുണ്ട് കൈ. വേദന എന്ന് പറഞ്ഞ രക്ഷയില്ലാതെ വേദന. നീ ഒന്നാമത് അനങ്ങുന്നില്ല. ആദ്യമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടു വട്ടം വാലാട്ടിനെ കണ്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് ഈ ഡൈനിങ് ഹാളിലാണ് കേട്ടി. ഉമ്മ കണ്ടോണ്ട് കേലമ്മ, ഉമ്മ കണ്ടോണ്ട് കേറും. ഉമ്മ സാക്ഷി പറയുമ്പോടെ ഞാൻ വിക്സും മൂവൊക്കെ പറ്റി. പക്ഷേ മസിൽ ഒന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും ഇല്ലല്ലോ മസിൽ ഒന്നും. ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സോറി, തൊടുമ്പോ വേനല്ല. ഞാൻ സ്വയമായിട്ട് കൈ ഇങ്ങനെ പൊക്കുമ്പോഴാണ് വേദന തന്നെ. സ്വന്തമായിട്ട് കൈ പൊക്കുമ്പോ എന്തോ ഒരു സാധനം അതിന്റെ കുറുക്രൂന്ന് എല്ലുന്നുണ്ട്. എനിക്ക് ജോയിന്റ് ഒക്കെ പൊട്ടിപ്പോയി തോന്നുന്നു. പോടി പോടി. പക്ഷെ ഞാൻ തിരിച്ചു വരും ഗൈസ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം ഇതൊന്ന് റെസ്റ്റ് എടുക്കല്ലേ. ഒരു ദിവസം ഒരു രാത്രി കടന്നുറങ്ങി റെഡി ആവുക. സാധാരണ സെറ്റ് ആവുന്നുണ്ട് വിശ്വാസത്തോടെ കൂടി. സാലി ഗൈസ്, ലെറ്റ്സ് ഗോ. ഇത് ചെയ്ത പ്രതിയെ കാണാൻ പോവാണ് ഗൈസ്. എന്നോട് ഈ ക്രൂരത ചെയ്ത കുറ്റബോധം കുറ്റബോധം കൊണ്ട് അത് എവിടോ കടക്കാണ്. ലാസിയോ കാക്ക് വന്ന് പുറത്ത് വാടാ. ഇനി എനിക്ക് ലാസിയോട് കളിക്കണക്ക. ഇന്റെ അടിയിൽ ഉണ്ടാക്ക്. ലാസിയേ കാക്ക വന്ന്. കാക്ക ഒന്നും ചെയ്യില്ല. അതെവിടെ ലാസിയോ? ഞാൻ വിടൂലടി. വാടി വിടുവാ. വാ വാ വാടി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കൈ പോക്കി നിന്റെ കൈയും കാലും ഞാൻ കെട്ടിത്തോക്കും. കെട്ടിത്തോക്കി എങ്ങനെയൊക്കെ നിക്കുന്നപ്പോ വാ. അന്ന് കാല് മാത്രം പിടിക്കില്ല. കാല് മാത്രം പിടിക്കില്ല. രണ്ടു കാലും കൂടി പിടിച്ചോ. രണ്ടു കാലും കൂടി വരുന്നില്ല.
ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി. ഈ ചെയ്തച്ചതാ കാണണ്ട, ചെയ്തച്ച കാണണ്ടോ കൂസല്. ഇത് നോക്കടി, നീ ആകപ്പാടി പിന്നി പോയിക്ക. അതിന്റെ കൈ കിട്ടാ, അതിനെ പെട്ടിയിലാക്കാൻ പോവാ. കുഞ്ഞോ പെട്ടിലേക്ക് നാട് കടത്ത, നമുക്ക് നാട് കടത്തിക്കളാ, നിന്റെ റൂമിലേക്ക് ആക്കാ. രാവിലെ ഇട്ട് നടക്കാൻ, അതിനെ കാണിക്കാണ്ട് കൊണ്ടുവന്നാ കൈ. അതിനൊരു ഇതില്ല, പക്ഷെ അല്ലേ എനിക്ക് പറ്റിപ്പോ ഓട്ടം ഓടിട്ടോ, പിന്നെ ഇപ്പഴ അതിനെ കാണണേ. ആ പറ്റിപ്പം ഓട്ടം ഓടാ, അങ്ങനെ കളിക്കുമ്പോ ഒറ്റടിക്ക് ഓടും. നീ എങ്ങനെ ആൾക്കാരോട് പറയുന്നേ, പൂച്ചക്കാരൻ എനിക്ക് പണി. മിന്നായം പോലൊരു വേദന പരിപാടി, വേറെ സീനൊന്നും ഇല്ല, ഭയങ്കര മിന്നായം പോലൊരു വേദന. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ലാസി പിന്നെ വട ഭയങ്കരമായി ക്രൂരമായി എന്നെ ആക്രമിക്കുന്നു. ഇത് കാണാൻ ഞാനിപ്പോ ഇതിപ്പോ എന്റെ ടാബാട്ടോ, ഈ ടാബ് എടുത്തൊക്കെ നിക്കാണ് എനിക്ക് ഇപ്പൊ ഒരു കേസ്. ലാസ്റ്റ് അവിടെ നിക്കട്ടെ, കാണിച്ചെടുത്താ ണ അവിടെ ലാസി നിക്കുന്നുണ്ട്. സോ ഞാനിപ്പോട്ടാ, ഞാനിപ്പോ ടാബ് എടുത്തെങ്കിൽ നിക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസി വന്നിട്ട് ചെയ്യണം നിങ്ങൾ കണ്ടോളി. ഞാൻ ക്യാമറയുടെ റെക്കോർഡിങ്ങിൽ കേട്ടോ, ഓൾ എന്തൊക്കെ ചെയ്യണ്ടെന്ന് മൊത്തം ഇത് കണ്ടോളി. ഇന്നോളെ എല്ലാ കല്ല ഇതുവരെ പറയാത്തെന്ന് വെച്ചാ പാവാണ് വിചാരിച്ചിട്ടാ. ഇന്നോളെ എല്ലാ കല്ല പരിപാടി ഞാൻ പൊളിക്കൂ. ജൂഡിനോടെ കളി ഇവാ ശക്തി തരാം. എന്നെ ടാബ് കളിക്കാൻ സമ്മതിക്കൂ ലാസി, കണ്ടില്ലേ എനിക്കിവിടെ ഐപാഡില് പോലും കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ഐപാഡില് പോലും കളിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്, ഒന്ന് പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ക്രൂരമായി എന്നെ ആക്രമിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് കൊടുക്കണം. എനിക്ക് കളിക്കണം, എന്റെ ടാബ ഞാൻ കളിക്കൂ. എനിക്ക് എന്റെ ടാബ് കളിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ എന്തും ചെയ്യും. പട്ടി സൈഡ് സ്ക്രീനിൽ കടിക്കിട്ടേ നോക്കേ. ഇന്നും കുഴപ്പമില്ല, എല്ലാരും കാണട്ടെ ലാസിന്റെ കുർത്തക്കെട്ടുകൾ കാണട്ടെ. ഞാൻ എന്നെ ഒരു സിനിമ പോലെ കാണാൻ സമ്മതിക്കുന്നില്ല. എന്നെ ഒരു നെറ്റ്ഫ്ലിക്സിൽ എത്ര സീരീസ് ഞാൻ കാണാൻ വരച്ചതാ. ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഭയങ്കര സാധനമാണ്, അങ്ങനെ വിട്ടാറ്റില്ല. ഏതാ സൈക്കോ അറിയോ, സൈക്കോ എന്ന് പറഞ്ഞാല് എന്റെ അപ്പുറത്തത്തെ സൈക്കോ ആണ്. ഗജിന്നൊരു കിടുക്കാജി വീഡിയോ പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ആക്കിയതായിരുന്നു, പക്ഷെ എന്താ പറയാ അതിന്റെ ഇടയിലുള്ള അതിന്റെ പ്രിപ്പറേഷൻ വേണം പറയാ, അതിന് വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് എനിക്കിത് പറ്റിയത്. ലാസി അങ്ങനെ ചെയ്തില്ലായിരുന്നു, എനിക്കൊരു വിഷയമില്ലായിരുന്നു ഗൈസ്. ലാസിയാണ് മെയിൻ ആയിട്ട് ചെയ്തത്. ഡ്യൂടി ആണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം കൊടുക്കായിരുന്നു. ഇതിപ്പോ പൂച്ചായി പോയി, എനിക്കിപ്പോ തല്ലാനും കഴിയുന്നില്ല, ചവിട്ടാനും കഴിയുന്നില്ല, കുറ്റം പറഞ്ഞാൽ മനസ്സിലും ആവുന്നില്ല. അല്ലാത്തൊരു സിറ്റുവേഷൻ ഗൈസ് അല്ലേ കുഞ്ഞുമോളെ. എനിക്ക് ഡ്യൂടി ഇപ്പൊ എന്തെന്ന് ചെയ്തിട്ടുണ്ട്, ഞാൻ രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും എന്റെ മനസ്സിന്. ഇപ്പൊ അതും ഇല്ല ഗൈസ്, സമാധാനം ഇല്ലാതെ മനസ്സിലെ നടക്കണം. മിക്കവാറും ഡ്യൂടിന്റെ ഫുഡ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഡ്യൂടി അല്ല ലാസിനെ, സോറി ഇല്ല ഗൈസ്, ലാസി അത് അബദ്ധവശാൽ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ, അതെ ഞാൻ ഓവറായി പോയതാണ്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാക്കുകയും ചെയ്തതാണ്, ഇങ്ങനെ കൈ വെച്ചോണ്ട് കാക്കുകയും ചെയ്തതാണ് ഗൈസ്, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ എന്റെ എനിക്കിപ്പോഴും കൈ കറക്റ്റ് ആയിട്ട് പൊക്കാൻ കഴിയില്ല. എൻ്റെ നല്ല വേദന ഉണ്ട് ഗൈസ്, സത്യം നല്ല വേദന ഉണ്ട്. എനിക്ക് പിന്നെ ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഇനി ഒരു ഒറ്റ ഉറക്കം ഗൈസ്, ഒരു രാത്രി ഉറങ്ങി തീർന്നാൽ മാറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ നാളെ ഇതിനെക്കാട്ടിൽ വേദന ഉണ്ടാവുമെന്ന് അറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. സാധാരണ പനിച്ചാലും തലവേദന എന്നാലൊക്കെ ഞാൻ കടന്നുകൊണ്ട് ഉറങ്ങും, പിന്നെ രാവിലെ എണീക്കതൊക്കെ എനിക്ക് മറന്നുപോയി കഴിഞ്ഞാൽ സീൻ. ഇതിപ്പോ ഇനി രാവിലത്തെ രാവിലെ വരെ ഓ കൈ വേദന ഉണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് സീൻ. ഞാൻ നോർമൽ, എനിക്ക് എല്ലിന് പറ്റിയാൽ, എനിക്ക് എത്ര വലിയ മുറി പറ്റില്ല ഒരു സീനിൽ, പക്ഷെ എല്ലിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതൊരു എട്ടങ്ങേറ ഗൈസ്, കാണാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ എല്ലാ വേദന ഉണ്ട്, അങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരും. നോക്കട്ടെ കഴിഞ്ഞു പറ്റുമോ, കൈ കാല് എടങ്ങേറ ഗൈസ്. ഇനി നാളെ കാണാം ഗൈസ്, നാളെ കിടുക്കാച്ച് വീഡിയോ വരും. See you soon. Okay.